നമ്മളിപ്പോ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് വാച്ചുകളെ കുറിച്ചാണല്ലേ. അപ്പൊ നമുക്ക് ഈ വീഡിയോയില് വാച്ചുകളെ കുറിച്ച് നോക്കാം. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള 10 വാച്ചുകൾ ഏതൊക്കെയാണ്, ആരുടെയൊക്കെ വാച്ചുകളാണ് ഇത്രയേറെ വിലപിടിപ്പുള്ളത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് പ്രൈസും വളരെ സിമ്പിൾ പോയിന്റ്സും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്പർ 10 എന്ന് പറയുന്നത് പട്ടേക് ഫിലിപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു വാച്ചാണ്. അതിന്റെ റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് 15-18 എന്നാണ് അറിയപ്പെടുന്നത്. 12 മില്യൺ അമേരിക്കൻ ഡോളറാണ് ഈ വാച്ചിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. 12 മില്യൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ അത് ഒരുപാടുണ്ട്. അതായത് 88,91,640,000 രൂപ. അപ്പൊ ഈ നമ്പർ 10 പൊസിഷനിൽ നിൽക്കുന്ന വാച്ച് 88,91,00,000 രൂപ വിലയുള്ള വാച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്പർ 1 എത്ര വിലമതിപ്പുള്ള വാച്ചായിരിക്കുമെന്ന് നമുക്ക് വഴിയെ നോക്കാം. എന്തായാലും ഈ വാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1943 നിർമ്മിക്കപ്പെട്ടതാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ ഇത് ഓക്ഷനിലൂടെയാണ് ഈ അടുത്ത കാലത്ത് വിറ്റഴിക്കപ്പെട്ടത്, 2016 അത് ജനീവയിൽ വെച്ചായിരുന്നു. വളരെ വിലപിടിപ്പുള്ള മെറ്റീരിയൽസും ഹൈ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽസും ഒക്കെയാണ് ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്പർ 9, ജേക്കബ് ആൻഡ് കോ ബില്ലിയനെയർ വാച്ച്. ലോകത്തിലെ അതിവിശിഷ്ടമായിട്ടുള്ള വാച്ചുകളിൽ ഒന്നാണിത്. ജേക്കബ് ആൻഡ് കോ എന്നാണിത് അറിയപ്പെടുന്നത്. 18 മില്യൺ അമേരിക്കൻ ഡോളറാണ് ഈ ഒരു വാച്ചിന്റെ വില എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 133 കോടിയിലധികം രൂപ വരും. അതായത് 10-ാം സ്ഥാനത്ത് പറഞ്ഞതിന് ഏതാണ്ട് പകുതിയിലധികം എമൗണ്ട് കൂടി കൂടുതലുള്ള ഒരു വാച്ച്, 100 കോടിയിലേറെ വില മതിപ്പുള്ള ഒരു വാച്ചിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. വളരെ ക്വാളിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും വളരെ വിശിഷ്ടമായതുമായിട്ടുള്ള ഒരു വാച്ചാണിത്. 189 കാരറ്റ് അക്കോഷ ഡയമണ്ട്സ് ആണ് ഇതിൽ പതിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 18K വൈറ്റ് ഗോൾഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം. അതിലുപരി ഒരുപാട് പ്രത്യേകതകളുള്ള മെറ്റീരിയൽസും ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസും എലമെന്റ്സും ഒക്കെയാണ് ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിലുള്ളത്. വളരെ വിശിഷ്ടമായിട്ടുള്ള ലോകത്തിലുള്ള വാച്ചുകളിൽ ഒന്നാണിത്. നമ്പർ 8 എന്ന് പറയുന്നത് റോളക്സ് പോൾ ന്യൂമാൻ ഡൈറ്റോണ എന്ന് പറയുന്ന ഒരു വാച്ചാണ്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 18.7 മില്യൺ അമേരിക്കൻ ഡോളറാണ്. അതായത് ഇന്ത്യൻ രൂപയിൽ നമ്മൾ കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഒരു 138-139 കോടി രൂപയോളം വിലയാണ് ഇതിന് വരുന്നത്. ഇപ്പൊ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലേ. 1968 നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു വാച്ചാണ്. ഇതിലും പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളിൽ ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ മാനുവൽ ആയിട്ടുള്ള ഒരു വാച്ചാണ്. ഇത് 2017 ഓക്ഷനിലൂടെ വിറ്റഴിക്കപ്പെട്ടത്. ന്യൂയോർക്കിൽ വെച്ചായിരുന്നു ഇതിന്റെ ഓക്ഷൻ നടന്നത്. നമ്പർ 7, പട്ടേക് ഫിലിപ്പ് ഹെൻറി ഗ്രേവ്സ് സൂപ്പർ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു വാച്ചാണ്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാച്ചാണ്. ഇത് 1933 നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു വാച്ചാണ്. അതിസമ്പന്നനായിട്ടുള്ള അമേരിക്കൻ ബാങ്കറിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ഇത് കരുതപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവും വിലപിടിപ്പുള്ളതുമായ പോക്കറ്റ് വാച്ചുകളിൽ ഒന്നാണിത്. വളരെ പ്രത്യേകതകളുള്ള ഒരു വാച്ചാണ്. 1932-33 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ വാച്ച് എന്ന് പറയുന്നത് ഗോൾഡ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. മാനുവൽ ആയിട്ടുള്ള ഒരു വാച്ചാണിത്. ഇതിന്റെ നിർമ്മാണത്തിനായി മറ്റു പല വിശിഷ്ട വസ്തുക്കളും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് സീക്രട്ട് മെറ്റീരിയൽസും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതും 2014 നവംബർ 11 ഇത് വിറ്റഴിക്കപ്പെടുന്നത്. അതൊരു ഓക്ഷനിലൂടെയാണ് പോകുന്നത്. ജനീവയിൽ വെച്ച് തന്നെയാണെന്നു ഇതിന്റെയും ഓക്ഷൻ നടന്നത്. സ്വാഭാവികമായിട്ട് ഇതിന്റെ കോസ്റ്റ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. 26 മില്യൺ അമേരിക്കൻ ഡോളറാണ് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. 26 മില്യൺ അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ 192,64,84,300 രൂപ. അതായത് ഏകദേശം 192 കോടിയിലധികം വിലപിടിപ്പുള്ള ഒരു വാച്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്, കേവലം 7-ാമത്തെ പൊസിഷനിൽ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനിയും ഏറെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. സോ 1-ാമത്തെ പൊസിഷനിലെ വാച്ചിന്റെ വില എത്രയായിരിക്കും അല്ലേ, സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്പർ 6, ചോപ്പ 201 കാരറ്റ്. ഇത് വളരെ വിചിത്രമായ ഒരു വാച്ചാണ്, രൂപത്തിലും ഭാവത്തിലുമൊക്കെ അല്ലേ. ഏകദേശം 874 ഡയമണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വാച്ചാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു ടൈം പീസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. 2000 ഈ ഒരു വാച്ച് നിർമ്മിക്കപ്പെടുന്നത്. ഇതിന്റെ അകത്ത് വൈറ്റ് ഗോൾഡ്, യെല്ലോ ഗോൾഡ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡയമണ്ടുകളും ഗോൾഡും വൈറ്റ് ഗോൾഡും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വാച്ചിന്റെ വില എന്ന് പറയുന്നത് 25-27 മില്യൺ അമേരിക്കൻ ഡോളറാണ്. ഏകദേശം 190 മുതൽ ഏതാണ്ട് 195 കോടിയോളം വില വരുന്ന ഒരു വാച്ചിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്പർ 5, ഒരു വല്ലാത്ത പേരാണ്, എങ്ങനെയെങ്കിലും ഒക്കെ വായിച്ചൊപ്പിക്കാം. ജെയ്ഗർ ലീ കോൾട്രൈ ജോയിലറി 101 മാൻചേറ്റ്.
എന്നാണ് ഈ ഒരു വാച്ചിന്റെ പേര്. ഇത് പറയാൻ വലിയ പാടാണ്, എന്നിരുന്നാലും പറഞ്ഞു ഒപ്പിച്ചതാണ്. ഇതും വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു വാച്ചാണ്. വൈറ്റ് ഗോൾഡ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ വാച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ക്യൂൻ എലിസബത്തിന് അവരുടെ 60-ാമത്തെ പിറന്നാളിന് ഗിഫ്റ്റായിട്ട് നൽകപ്പെട്ടിരുന്ന ഒരു വാച്ചാണിത്. ധാരാളം വിലപിടിപ്പുള്ള ഡയമണ്ടുകളും മറ്റ് അനവധി അമൂല്യ വസ്തുക്കളും ഒക്കെ ചേർത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു വാച്ചാണിത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നതും 26 മില്യൺ അമേരിക്കൻ ഡോളറാണ്. ഏകദേശം 193 കോടിയോളം രൂപ വരും. നമ്പർ 4, ബ്രിഗേറ്റ് ഗ്രാൻഡേ കോംപ്ലിക്കേഷൻ മേരി ആന്റോനേറ്റ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് തന്നെയാണല്ലേ ഈ വാച്ചിൻ്റെതും. വളരെ വിലപിടിപ്പുള്ള ലോകത്തെ വാച്ചുകളിൽ ഒന്നാണിത്. കംപ്ലീറ്റ് ഗോൾഡ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വാച്ചുകളിൽ ഒന്നാണ്. 1827 ഇത് നിർമ്മിക്കപ്പെടുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഈ വാച്ചിൻ്റെത്. എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ഈ ഒരു വാച്ചിൻ്റെ നിർമ്മാണം പൂർത്തിയായത് എന്ന് കരുതപ്പെടുന്നു. ഫ്രഞ്ച് ക്യൂനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു വാച്ചാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 30 മില്യൺ അമേരിക്കൻ ഡോളറാണ്. അതായത് 222,28,51,500 രൂപ. 222 കോടിയിലേറെ വിലയുള്ള ഒരു വാച്ച് കൂടി നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്പർ 3, പാട്രിക് ഫിലിപ്പ് ഗ്രാൻഡ് മാസ്റ്റർ ചൈം എന്നറിയപ്പെടുന്ന ഒരു വാച്ചാണ്. റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് 6300A010 എന്നാണ്. ഏതാണ്ട് 31 മില്യൺ അമേരിക്കൻ ഡോളർ വില വരുന്ന ഒരു വാച്ചാണ്. നമ്മൾ നേരത്തെ 30 മില്യൺ വരെയുള്ള വാച്ചുകളെ കുറിച്ച് കണ്ടു. ഇത് 31 മില്യൺ അമേരിക്കൻ ഡോളർ, അതായത് ഏകദേശം 229,69,00,000 രൂപയാണ് ഈ ഒരു വാച്ചിന് വില വരുന്നത്. ലോകത്ത് ഇന്നു വരെ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള പാട്രിക് വാച്ചാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ ചൈം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തതകൾ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു വാച്ച് തന്നെയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 18K സോളിഡ് ഗോൾഡും പ്ലേറ്റിങ്ങുകളും അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡും അതുപോലെ മറ്റു പല എലമെന്റ്സും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. വളരെ വിചിത്രവും റയർ ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കാം ഇത്രയേറെ വില ഉണ്ടാവുന്നതിന്റെ കാരണം. നമ്പർ 2, ഗ്രാഫ് ഡയമണ്ട്സ് ദ ഫാസിനേഷൻ എന്ന് പറയുന്ന ഒരു വാച്ചാണ്. അതായത് കംപ്ലീറ്റ് ഡയമണ്ടിന്റെ ഒരു ഗ്രാഫ് വർക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 152.96 ക്യാരറ്റിന്റെ വൈറ്റ് ഡയമണ്ടും 38 ക്യാരറ്റിന്റെ പിയർ ഷേപ്ഡ് ഡയമണ്ട്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പക്ഷെ ആഡംബരത്തിന്റെ അവസാന വാക്കുകളിൽ ഒന്നൊന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വാച്ചാണിത്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 40 മില്യൺ അമേരിക്കൻ ഡോളറാണ്. അതായത് ഏകദേശം 300 കോടിക്കടുത്ത് വരും. അതായത് 296,38,22,000 രൂപയാണ് ഈ ഒരു വാച്ചിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? അടുത്തത് നമ്പർ 1, ഗ്രാഫ് ഡയമണ്ട്സ് ഹാലൂസിനേഷൻ. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് നിങ്ങളിപ്പോൾ കേട്ടത്, ഗ്രാഫ് ഡയമണ്ട്സ് ഹാലൂസിനേഷൻ. ഒരുപക്ഷെ ഡയമണ്ടുകളുടെ ഒരു വിസ്മയം തന്നെയാണ് ഈ വാച്ച് എന്ന് പറയാം. അതിന്റെ പ്രൈസും വളരെ പെട്ടെന്ന് തന്നെ പറയാം, 55 മില്യൺ അമേരിക്കൻ ഡോളറാണ്. എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാച്ചിന്റെ കോസ്റ്റ്. അത് 55 മില്യൺ അമേരിക്കൻ ഡോളറാണ്. അതായത് 407,52,55,250. അതാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാച്ചിന്റെ വില. അതായത് 407.5 കോടി രൂപയുടെ വാച്ചാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഗ്രാഫ് ഡയമണ്ട്സിന്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വാച്ചാണിത്. ദ ഹാലുസിനേഷൻ എന്ന് തന്നെയാണ് ഈ വാച്ച് അറിയപ്പെടുന്നത്. നിരവധി വിലപിടിപ്പുള്ള ഡയമണ്ടുകൾ, 110 മുതൽ ക്യാരറ്റ് ഉള്ള നിരവധി ഡയമണ്ടുകളുടെ ഒരു വിസ്മയം തന്നെയാണ് ഈ ഒരു വാച്ച് എന്ന് പറയുന്നത്. 2014 ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അടിസ്ഥാനമായി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ പ്ലാറ്റിനം ആണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാച്ചിനെയും അങ്ങനെ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടു. സോ ഇതിന്റെ കൂടുതൽ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊന്നും വിശദമായിട്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. ജസ്റ്റ് പ്രൈസും വാച്ചിന്റെ ചില പ്രത്യേകതകളും പറഞ്ഞു പോകണമെന്ന് മാത്രമേ കരുതിയുള്ളൂ. സോ നിങ്ങൾക്ക് ലോകത്തിലെ വിലപിടിപ്പുള്ള 10 വാച്ചുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.